നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി അർനായർ, ശാന്തി ഹോമിയോപ്പതിക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ, അതായത് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുടെ ലിസ്റ്റിലേക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് കയറി വന്ന ഒരസുഖമാണ് PCOD അഥവാ മെൻസസ് ഇറഗുലാരിറ്റി. പണ്ടൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വാക്കാണ് PCOD, അല്ലേ? എന്നാൽ ഇന്ന് ഇത് സർവ്വസാധാരണമായി ഉച്ചരിക്കപ്പെടുന്നു, എല്ലാവർക്കും അറിയാം. എന്താണ് ഈ PCOD? എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, കോംപ്ലിക്കേഷൻസ് അഥവാ അതുണ്ടാക്കുന്ന സാമൂഹിക വ്യക്തിഗത പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിനെ നമുക്ക് എങ്ങനെ തടുക്കാം, എങ്ങനെ ഈ രീതിയിലേക്ക് നമ്മളുടെ കുട്ടികൾ പോകാതിരിക്കാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ചികിത്സ എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ PCOD എന്താണെന്ന് നോക്കാം. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇതിൽ ഈ ഒരു കംപ്ലയിൻ്റ് ഉള്ളപ്പോൾ പെൺകുട്ടികൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന മാസമുറയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. എല്ലാ മാസത്തിലും കൃത്യമായ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നില്ല. അതായത് ഒരു വർഷത്തിൽ ഏതാണ്ട് 7-8 അല്ലെങ്കിൽ 8-ൽ താഴെ മാത്രം മെൻസസ് ഉണ്ടാവുകയും ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ബ്ലീഡിംഗ് 1-2 ദിവസം മാത്രം, സ്പോട്ടിംഗ് മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന സ്പോട്ടിങ്ങും അത് കഴിഞ്ഞ് കുറച്ച് ബ്ലീഡിങ്ങും, എന്നാൽ വേറെ ചിലപ്പോൾ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന പ്രൊഫ്യൂസ് ബ്ലീഡിംഗ്. ഇങ്ങനെ വളരെ വ്യത്യാസമായ രീതിയിൽ ആർത്തവം അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ളവരിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓവറിയിൽ ഫോളിക്കിളിൻ്റെ സ്ഥാനത്ത് ഏതാണ്ട് കുമിളകൾ പോലെ, വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെയുള്ള സിസ്റ്റുകൾ രൂപപ്പെടുന്നു. ഓവറി കുറച്ചുകൂടെ ബൾക്കിയാകുന്നു. ഇതാണ് ശരിക്കും പോളിസിസ്റ്റിക് ഓവറി. പോളിസിസ്റ്റിക് ഓവറിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇന്ന ഒരു കാരണം കൊണ്ട് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഹെറിഡിറ്ററി അതിനെ ഒരു ഫാക്ടറാണ്. എന്നാൽ ഹെറിഡിറ്ററി ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. പോളിസിസ്റ്റിക് ഓവറിയെ, ഈ ഒരു അവസ്ഥയെ കൂട്ടുന്ന അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അവ നോക്കാം. ഏറ്റവും ആദ്യം ഒബിസിറ്റി അഥവാ അമിതമായ വണ്ണം, അത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. തൈറോയിഡ് പോലെയുള്ള ഹോർമോണുകളുടെ ഇംബാലൻസ്, ആൻഡ്രജൻ ഉൽപ്പാദനം കൂടുക, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവിൽ വ്യത്യാസം വരിക, പിന്നെ ആഹാര രീതിയിലുള്ള മാറ്റങ്ങൾ, അനിമൽ പ്രോട്ടീനും ഫാറ്റും അമിതമായി ഉപയോഗിക്കുക, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലെ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ, ബേക്കറി പലഹാരങ്ങളുടെ എല്ലാം അമിതമായ ഉപയോഗം, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ ലിമിറ്റിലേ പാടുള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അതുമാത്രം മതി. ഈ കാരണങ്ങളെല്ലാം പോളിസിസ്റ്റിക് ഓവറിക്ക് ആക്കം കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക സംഘർഷം അഥവാ സ്ട്രെസ്. കുട്ടികൾക്ക് സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങി ഉണ്ടാകുന്ന സ്ട്രെസ്സും ഇതിൻ്റെ ഒരു കാരണമാണ്. PCOD ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പേരുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ PCOD ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാസമുറ കൃത്യമായി വരുന്നില്ല. ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ്, ചിലപ്പോൾ അമിതമായും ചിലപ്പോൾ തീരെ കുറഞ്ഞും അനുഭവപ്പെടുക, അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം. പിന്നെ രോമ വളർച്ച, മുഖത്ത്, കവിളിൽ, മീശ, നെഞ്ചിൽ, പുറത്തൊക്കെ രോമം അമിതമായി വളരുന്നു.
തലയിൽ നിന്നും മുടിപ്പൊഴിച്ചിൽ കൂടുന്നു. മുടിപ്പൊഴിച്ചിൽ മാത്രമല്ല, മുടിയുടെ തിക്നെസ് കുറയുന്നു, തിന്നിങ് ഓഫ് ഹെയർ. പിന്നെ മെയിൽ പാറ്റേൺ ഓഫ് ബാൾഡനസ്, അപ്പോൾ ആണുങ്ങളിൽ ഉണ്ടാകുന്ന കഷണ്ടി പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് മുടി കൊഴിച്ചിലെത്താം. മുഖത്ത് എണ്ണമയമുള്ള ചർമ്മവും ധാരാളമായി മുഖക്കുരുവും. മിക്ക കുട്ടികളും മരുന്നിന് വരുമ്പോൾ ആദ്യം പറയുന്ന കാര്യം മുഖക്കുരുവാണ്. അവരോട് നമ്മൾ പീരിയഡ്സ് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അവരത് പറയുന്നുള്ളൂ. അതിനേക്കാൾ പ്രാധാന്യമായിട്ട് മുഖക്കുരുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പിന്നെ രോമ വളർച്ചയ്ക്കും. അടുത്തത് അമിതമായ വണ്ണം. ഭക്ഷണ നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും ചില കുട്ടികളിൽ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നു. ഇതൊക്കെ PCOD ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. വേറൊരു ലക്ഷണമാണ് കല്യാണം കഴിഞ്ഞവരിൽ ഗർഭിണിയാവാൻ കാലതാമസം നേരിടുക എന്നത്. ചുരുക്കി പറഞ്ഞാൽ PCOD ലക്ഷണങ്ങൾ മൂന്നായിട്ട് പറയാം: തടി, മുടി, മടി. PCOD ഉള്ളവർ പൊതുവെ അലസതയുള്ളവരായിരിക്കും, ഒരു കാര്യത്തിലും ഒരു ഉന്മേഷമുണ്ടാവില്ല, തടി കൂടുതലായിരിക്കും, മടി കൂടുതലായിരിക്കും, മുടി ആവശ്യമില്ലാത്തടത്ത് വളരുകയും തലയിൽ നിന്നും പോവുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ. ഇനി എന്തൊക്കെയാണ് ഈ PCOD കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഏറ്റവും ഒന്നാമത്തത് ഇൻഫെർട്ടിലിറ്റി. ഇന്നത്തെ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. അതിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാരണമാണ് PCOD. PCOD ഉള്ള എല്ലാവർക്കും ഇൻഫെർട്ടിലിറ്റി ഇല്ല. നമുക്കൊക്കെ ക്ലിനിക്കിൽ വരുന്ന പലർക്കും PCOD ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പ്രഗ്നൻസി ആവാറുണ്ട്, ഒരു കുഴപ്പവുമില്ലാതെ തന്നെ. പക്ഷേ ചിലപ്പോൾ കുറച്ച് കാലതാമസം നേരിട്ടേക്കാം. ഇനി അഥവാ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ PCOD കുഴപ്പം കൊണ്ട് തന്നെ അബോർഷനാവാം, പ്രീമെച്യൂർ ബർത്ത് ആവാം. പിന്നെ പ്രഗ്നൻ്റ് പീരീഡിൽ ഉണ്ടാകുന്ന ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസിനുമുള്ള സാധ്യത കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ ഡയബറ്റീസും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ Type 2 ഡയബറ്റീസിലേക്ക് PCOD ഉള്ള ആൾ വളരെ വേഗമെത്തും. ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. ഉടനെയല്ല, കുറേ കാലം ട്രീറ്റ് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റ് സാഹചര്യങ്ങളും കൂടി ഒത്തുവന്നാൽ എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമിതവണ്ണം. ഇതൊക്കെയാണ് PCOD കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്. PCOD ഉള്ളവരിൽ നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യണം? ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റുകളാണ്. ഹോർമോണൽ അസൈസ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ആൻഡ്രോജൻ്റെ അളവ്, ടെസ്റ്റോസ്റ്റിറോൺ, LH FSH, കൊളസ്ട്രോൾ, ഗ്ലൂക്കോസ് ലെവൽ എന്നിവ സാധാരണയായി ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അടുത്തത് അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമിനൽ ആൻഡ് പെൽവിസ്. ഇത്രയുമാണ് യൂഷ്വലായിട്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. PCOD ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണെന്ന് പറയാൻ പറ്റത്തില്ല. PCOD ലക്ഷണങ്ങളെ നമുക്ക് നല്ലതുപോലെ മാനേജ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആഹാര രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ PCOD വളരെ നല്ലതുപോലെ മാറ്റാൻ സഹായിക്കും. ഏറ്റവും ആദ്യം വണ്ണം കുറയ്ക്കുക എന്നതാണ്. അതിന് നമുക്ക് ആഹാരത്തിലാണ് നിയന്ത്രണം വരുത്തേണ്ടത്. ഏറ്റവും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുവാൻ, തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. കാലോറി വാല്യൂ കുറഞ്ഞത്, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണമൊക്കെ കഴിച്ച് അനിമൽ പ്രോട്ടീനും അനിമൽ ഫാറ്റും ഒക്കെ ഉള്ളത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കൂടും. വണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുന്നു. ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആൻഡ്രോജൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുകയും അത് ഓവുലേഷനെ അല്ലെങ്കിൽ അണ്ടോൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സാധാരണയായി എല്ലാ മാസവും 28-ാമത്തെ ദിവസം ഉണ്ടാകേണ്ടതായ ബ്ലീഡിംഗ്, മെൻസ്ട്രൽ ബ്ലീഡിംഗ് മാറിപ്പോകുന്നു.
പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ഡം പുറന്തള്ളപ്പെടൽ ഉണ്ടായാൽ മാത്രമേ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയുള്ളൂ. ആൻഡ്രജൻ്റെ അളവ് കൂടുമ്പോൾ ഓവുലേഷൻ നടക്കുകയില്ല, അതുകൊണ്ട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് നീണ്ടു നീണ്ടു പോകുന്നു. അപ്പോൾ വണ്ണം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. അതിനുവേണ്ടി നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നോക്കുന്നത് ഈ കേസിൽ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറന്തള്ളാൻ ശരീരത്തിന് സമയം നൽകണം. അതാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. അത് പ്രത്യേകിച്ച് പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, അതായത് വെജിറ്റബിൾ പ്രോട്ടീൻസ് സെലക്ട് ചെയ്യുക. നിർബന്ധമായും പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തണം. ആപ്പിളോ പൈനാപ്പിളോ പപ്പായയോ പേരയ്ക്ക ചെറിപ്പഴങ്ങൾ ഇതെല്ലാം വളരെ നല്ലതാണ്. മാമ്പഴം ചക്കപ്പഴം അതൊക്കെ സീസണാവുമ്പോൾ അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫൈബറും പ്രോട്ടീനുമൊക്കെ വൈറ്റമിൻസൊക്കെ നമുക്ക് ധാരാളം ആവശ്യമാണ്. ആവശ്യത്തിനുള്ള ശുദ്ധജലം കുടിക്കുക. ഏതാണ്ട് 2-3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളുക. ശുദ്ധവായു ശ്വസിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ മാനസിക സംഘർഷവും വളരെ കുറയും. സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക. മറ്റുള്ളവരുമായി ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുക, തുറന്ന് സംസാരിക്കുക. അതൊക്കെ സ്ട്രെസ് കുറയ്ക്കുന്നു. കഴിയുമെങ്കിൽ രാവിലെ 1/2 മണിക്കൂറെങ്കിലും നടക്കുക. PCOD ആഹാര നിയന്ത്രണവും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം അഥവാ എക്സർസൈസ്. ശരീരത്തിൽ അടിവയറിൻ്റെ ഭാഗത്തേക്ക് ഉള്ള രക്ത ഓട്ടം കൂടുന്ന രീതിയിലുള്ള എക്സർസൈസ് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യോഗ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. കുനിഞ്ഞും നിവർന്നുമുള്ള എക്സർസൈസുകൾ, ജോഗിംഗ്, പ്രാണായാമം, എംപ്റ്റി സ്റ്റൊമക്കിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് കാലുകൾ രണ്ടും മാറി മാറി ഉയർത്തുകയും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയും ശ്വാസം ഇട്ടുകൊണ്ട് താഴ്ത്തുകയും ചെയ്യുക. ഇത് രണ്ട് കാലും ഒന്നിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഓവറിയുടെ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സാധിക്കും. ഇതെല്ലാം ഒരു പരിധിവരെ PCOD നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. PCOD ചികിത്സയും അത്യാവശ്യമാണ്. നമ്മളെപ്പോഴാണ് അടുത്തുള്ള ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും മാതാപിതാക്കളും പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മാസമുറ കറക്റ്റായിട്ട് വരാതിരിക്കുക. ഓരോ മാസവും ഇപ്പോൾ ഈ മാസം കൃത്യമായിട്ട് വന്നു, അടുത്ത മാസം ഒരു 10 ദിവസം താമസിച്ചു, പിന്നത്തെ മാസം വന്നു, പിന്നത്തെ മാസം വരുമ്പോൾ അതിലും കുറച്ചും കൂടെ ലേറ്റ്, അതായത് ഗ്രാജ്വലി ഡേയ്സിൻ്റെ എണ്ണം കൂടുക. 28 ഡേയ്സ്, 30, 35, 45, അങ്ങനെ ഡേയ്സിൻ്റെ എണ്ണം കൂടിപ്പോവുക. അതോടൊപ്പം തന്നെ വണ്ണം പതുക്കെ കൂടിക്കൂടി വരിക. മുഖത്ത് രോമ വളർച്ച ഉണ്ടാകുക. പതിവിൽ കൂടുതലായി മുടി കൊഴിച്ചിലുണ്ടാകുക. സ്ട്രെസ് അനുഭവപ്പെടുക. മൂഡ് സ്വിങ്സ് ഉണ്ടാകുക. ദേഷ്യം, ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ള അവസ്ഥ പോലും PCOD കൊണ്ട് ഉണ്ടാകാറുണ്ട്. കല്യാണം കഴിഞ്ഞവരിലാണെങ്കിൽ ഗർഭിണിയാകാൻ കാലതാമസം നേരിടുക. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മളൊരു ഡോക്ടറെ കാണേണ്ടതാണ്. PCOD ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല എന്ന് പറഞ്ഞു നേരത്തെ. എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങളെയെല്ലാം മാനേജ് ചെയ്ത് എല്ലാ മാസവും കൃത്യമായി മാസമുറ ഉണ്ടാകുവാനും കല്യാണം കഴിച്ചവരിൽ പ്രഗ്നൻസിക്കും ഒക്കെ സാധ്യതയുണ്ടാക്കുന്ന നല്ല മരുന്നുകൾ ഹോമിയോപ്പതിയിലുമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മരുന്നുകൾ മാത്രം കൊണ്ട് PCOD നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ആഹാര നിയന്ത്രണവും വ്യായാമം ചെയ്യുകയും ഒപ്പം സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്താൽ വളരെ കുറച്ച് നാളത്തെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് PCOD നമുക്ക് അകറ്റി നിർത്താം.
പക്ഷേ പീരീഡുകൾ നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം, പീരീഡുകൾ കറക്റ്റായി വന്നു തുടങ്ങിയാൽ അവർ മരുന്ന് കഴിക്കലും നിർത്തും, വ്യായാമവും നിർത്തും, ആഹാര നിയന്ത്രണവും ഇടും. അപ്പോൾ വീണ്ടും അയ്യോ ഡോക്ടറെ എനിക്ക് 2 മാസമായി പീരീഡ്സ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ ചെറിയ പ്രായം തുടങ്ങി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്കും ജീവിതശൈലിയിലേക്കും കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ മക്കളുടെ ആരോഗ്യം തീർച്ചയായിട്ടും നാം നല്ലതുപോലെ കാത്തുരക്ഷിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ ഹെൽത്തി ആയിട്ടുള്ള ആഹാര രീതിയും വ്യായാമ രീതിയും പഠിപ്പിച്ചെടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.